തീർച്ചയായിട്ടും. ആസിയ മാഡം, നിങ്ങളിലേക്ക് വന്നാൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഈ ഇസ്ലാമിന്റെ ചിഹ്നം പോലെയുള്ള, താടി പോലെയുള്ള ഒരു ചിഹ്നം തന്നെയാണ് പർദ്ദയും. കന്യാസ്ത്രീയായി 40 വർഷം ജീവിക്കുകയും അതിനുശേഷം ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്ത ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഇത്തരത്തിൽ ഒരു കടന്നുവരവ്, ഇത്തരത്തിലുള്ള ഒരു മാറ്റം, അതായത് ഒരു പർദ്ദയിൽ നിന്ന് മറ്റൊരു പർദ്ദയിലേക്ക്, എന്തായിരുന്നു ആ മാറ്റത്തിനുള്ള കാരണം? ചെറുപ്പത്തിലെ തന്നെ ആത്മീയ ഭൗതിക ജീവിതത്തിനുപരിയായി ഒരു ആത്മീയ ജീവിതത്തിലേക്കുള്ളൊരു കടക്കണമെന്നൊരു വിചാരം എനിക്ക് ചെറുപ്പത്തിലെ തന്നെ ഉണ്ടായിരുന്നു. ആ വിചാരം ഈ മതബോധന ക്ലാസ്സുകളിൽ അച്ഛന്മാർ, സിസ്റ്റേഴ്സ് അവരൊക്കെ കുറെ കൂടി വ്യക്തമായ രീതിയിൽ യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരുന്നു. യേശുവിനെ അനുഗമിക്കണം, യേശുവിന് വേണ്ടി ജീവിക്കണം, അങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ മനസ്സിലോട്ട് കടന്നു വന്നപ്പോൾ ഈ ക്രിസ്തീയ സഭയിലെ ഏറ്റവും ഉയർന്ന നിലവാരമുള്ള ഒരു ആത്മീയ ജീവിതമാണ് സന്യാസം എന്ന് പറയുക. അപ്പോൾ ആ സന്യാസ ജീവിതത്തിലേക്ക് പോകാനായിട്ട് എനിക്ക് എൻ്റെ സ്വന്തം മനസ്സല്ല, ആരുടെയും പേരൻസിൻ്റെ ഒന്നും നിർബന്ധം മൂലമല്ല, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ സന്യാസഭയിലേക്ക് പോയി. അവിടെ ഞാൻ 1969 സഭയിൽ ചേരുന്നത്. 1973 സന്യാസവസ്ത്രം സ്വീകരിച്ച് അവർ എന്നെ സഭയിലെ അംഗമായിട്ട് അംഗീകരിച്ചു. അതിനുശേഷം സഭയിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി കേരളത്തിലും നോർത്ത് ഇന്ത്യയിലും ഒക്കെയായി സഭയുടെ തന്നെ നേതൃത്വത്തിലുള്ള സ്ഥാപനങ്ങളിൽ ഞാൻ ജോലി ചെയ്തു. ഈ അവിടെ മുതൽ ഈ 40 വർഷത്തെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ, സഭയുടെ കാര്യങ്ങൾ ഒരുപാട് പഠിപ്പിച്ചു. പക്ഷേ അവരുടെ ആ പഠിത്തത്തിൽ ബൈബിൾ വായിക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതിൽ സഭയുടെ അടിസ്ഥാന തത്വങ്ങളെ പാരമ്പര്യം അനുസരിച്ച് നമ്മളെ വിശ്വാസത്തിലാണ് ജീവിച്ചു പോരുക. അങ്ങനെ ജീവിച്ചു പോകുന്നതുകൊണ്ടേക്ക് പെട്ടെന്ന് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, നമ്മൾ കുറേ കൂടി ഗഹനമായിട്ടൊക്കെ പഠിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ യേശുവിനെ പറ്റി, യേശു ട്രിനിറ്റി ഉണ്ടല്ലോ, ഹോളി ട്രിനിറ്റി എന്ന് പറയുന്ന, അപ്പോൾ ത്രിയേകത്വം, ആ ത്രിയേകത്വത്തിൽ ഒരു ദൈവത്തിൽ 3 ആളുകൾ, പിന്നെ ദൈവത്തിനൊരു മകനുണ്ട്, യേശു ദൈവപുത്രൻ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വന്നപ്പം ഒരു കോൺട്രഡിക്ഷൻ, എന്താ അങ്ങനെ കോൺട്രഡിക്ഷൻ തോന്നി, തോന്നി മനസ്സിൽ തോന്നി. പക്ഷെ ആരോടും പങ്കുവെച്ചില്ല, പറഞ്ഞില്ല, മനസ്സിലത് സൂക്ഷിച്ചു. പക്ഷെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു, ചിന്തിക്കുന്നുണ്ടായിരുന്നു കൂടുതൽ. പക്ഷെ ജോലി, പിന്നെ ഗവൺമെന്റിലെ നിയമങ്ങൾ, ചട്ടങ്ങൾ, രീതികൾ, അങ്ങനെ അപ്പൊ അവരൊക്കെ ചിന്തിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ 3-4 വർഷത്തിന് മുൻപായിട്ട് കുറെ കൂടി ഇതിങ്ങനെ ചിന്തിച്ച് മനസ്സിലുണ്ട് ഈ കാര്യങ്ങളൊക്കെ, എന്നാലും ഇതിനൊരു എന്താ സത്യം എന്തെന്ന് അറിയാൻ പാടില്ലാതെ മനസ്സിലൊരു തിക്കുമുട്ടൽ വന്നപ്പോ ഇന്റർനെറ്റില് പിന്നെ കുറെ ഇസ്ലാമിക് ബുക്സ് ഒക്കെ ഞാൻ വായിക്കാനിടയായി. അപ്പൊ തന്നെ ഒരു ഖുറാൻ പരിഭാഷ അതെന്റെ കയ്യിൽ കിട്ടി. അത് ഒരു മുസ്ലിം സഹോദരികളായിട്ട് പങ്കുവെച്ചപ്പോ 2-3 പേരുണ്ടായിരുന്നു സുഹൃത്തുക്കള്. അപ്പൊ അവരിൽ നിന്ന് ഞാൻ രഹസ്യമായിട്ട് അത് വാങ്ങിച്ചു, കോൺവരി തന്നെ ഇരിക്കുമ്പോ തന്നെയാണ്. അപ്പൊ ഞാനിന് ഐഡ്യൂട്ടിയൊക്കെ കിട്ടുമ്പോൾ എനിക്കത് വായിക്കാൻ നല്ല സൗകര്യം, ആരും കാണത്തില്ല. അപ്പൊ ഇങ്ങനെ ഇസ്ലാം ബുക്സ് ഒക്കെ ഒരുപാട് വായിച്ചു. അങ്ങനെ വായിച്ചു വായിച്ചു വരുമ്പോ ഞാൻ പിന്നെ ബൈബിളിലെ ഓൾഡ് പഴയ നിയമമുണ്ട്, പുതിയ നിയമമുണ്ട്, പിന്നെ ഈ പരിഭാഷയുണ്ട്, ഖുറാൻ പരിഭാഷ, ഇത് മൂന്നും കൂടെ വെച്ച് ഞാൻ പഠിക്കാൻ തുടങ്ങി. മൂന്നും കൂടെ പഠിക്കാൻ തുടങ്ങിയ പുതിയ നിയമം വായിച്ച് പിന്നെ ബൈബിൾ അങ്ങ് കുറേശ്ശെ ദിവസങ്ങൾ ചെല്ലുമ്പോൾ ഈ ബൈബിൾ തൊടാൻ എനിക്ക് വലിയ ഇഷ്ടം തോന്നുന്നുണ്ടായിരുന്നു. 1 വർഷം ഞാൻ ഇസ്ലാമിക് പഠിച്ചു. അതേസമയം സഭയിലെ കാര്യങ്ങളിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു, മതപരമായ കാര്യങ്ങളിൽ. ജോലികളൊക്കെ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ട് പോയി. അങ്ങനെ നടന്ന് ചോദിക്കും എനിക്ക്. പിന്നെ എന്ന് വെച്ചാൽ കോൺവെന്റിന്റെ 2 വശത്തും പള്ളികളുണ്ട്, നമ്മുടെ ഇസ്ലാം മുസ്ലിം പള്ളികൾ. അപ്പൊ അവിടുന്ന് ബാങ്ക് വിളികളൊക്കെ വരുമ്പോ എനിക്ക് അവിടെ നിൽക്കാൻ ഒരു വിഷമം കോൺവെന്റിനകത്ത്. അപ്പൊ എങ്ങനെയെങ്കിലും നിങ്ങൾ മഠത്തിലുള്ളവരോട് ഇത് പറഞ്ഞപ്പോൾ, നിങ്ങളുടെ വിശ്വാസം പറഞ്ഞപ്പോൾ അവർ സഹകരിക്കുകയാണ് ചെയ്തത്? മഠത്തിലുള്ളവരോട് നേരിട്ട് പറഞ്ഞില്ല, മനസ്സിലുള്ളവരോട് നേരിട്ട് പറഞ്ഞില്ല. അത് ഞാന് കൂടുതൽ ചിന്തിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് സഭയ്ക്കകത്ത് നിന്നുകൊണ്ട് തന്നെ നിയമത്തിന്റെ വഴിയിൽ പോണല്ലോ, അല്ലാതെ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. അപ്പം വക്കീലുമായിട്ട് സംസാരിച്ച് അതിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം പൂർത്തിയാക്കിയ ശേഷം ഞാൻ ഇറങ്ങി. ഇറങ്ങിയ ഉടനെ തന്നെ ഗവൺമെന്റിലോട്ട് അറിയിച്ചു. അറിയിച്ചു കഴിഞ്ഞ് അവര് നല്ല രീതിയിൽ, അവര് ഒന്നും പറഞ്ഞില്ല, അവരെന്റെ തീരുമാനത്തെ അംഗീകരിച്ചു. വളരെ പോസിറ്റീവായിട്ട് അവർ റെസ്പോണ്ട് ചെയ്ത് സഭയെ തന്നെ റിലീസ് ചെയ്തു. മാതൃകാപരമായി